ഇരാതെ പള്ളിത്തർക്കം. കോതമംഗലം ചെറിയ പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ യാക്കോബായ സഭാ വിശ്വാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2:45 തോമസ് പോൾ റമ്പാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. 26 മണിക്കൂർ തുടർച്ചയായി കാറിലിരുന്ന റമ്പാന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ജില്ലാ കളക്ടറാണ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ നിർദ്ദേശം നൽകിയത്. റമ്പാനെ കോലഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെ കാറിൽ പള്ളിയിലെത്തിയ റമ്പാനെ യാക്കോബായ വിശ്വാസികൾ തടയുകയായിരുന്നു. റമ്പാനെ കാറിൽ നിന്നിറങ്ങാൻ അനുവദിക്കാതെ യാക്കോബായ വിശ്വാസികൾ 26 മണിക്കൂറോളം കാറിന് ചുറ്റും നിന്ന് പ്രതിഷേധിച്ചു. കോടതിയുടെ ഉത്തരവനുസരിച്ച് പള്ളിയിൽ പ്രവേശിക്കാൻ തനിക്ക് സംരക്ഷണമൊരുക്കണമെന്ന് റമ്പാൻ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് അതിന് തയ്യാറായില്ല. പോലീസിനെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇതിനു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. തന്റെ അനുവാദമില്ലാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് തോമസ് പോൾ റമ്പാൻ ആരോപിച്ചു. കളക്ടറുടെ ഓർഡർ ഉണ്ട്, അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത്. ഞാൻ എന്റെ അനുവാദത്തോടു കൂടി അല്ല. പള്ളിത്തർക്കത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യാക്കോബായ സഭ വ്യക്തമാക്കി. ഓർത്തഡോക്സ് സഭ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നില്ലെന്നും യാക്കോബായ സഭ വിമർശിച്ചു. മനുഷ്യർക്ക് ചേർന്നതല്ല ഇന്നലെ മുതൽ ഇവിടെ രാവിലെ മുതൽ കാണുന്ന ഒരവസ്ഥ. ഞങ്ങൾക്ക് ഇട്ടിട്ട് പോകാൻ ഒക്കുകയില്ല. ഒരു കാരണത്താലും ഞങ്ങളുടെ പള്ളികളും വിശ്വാസം ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഇട്ടിട്ട് പോകുക സാധ്യമല്ല. കോതമംഗലം ചെറിയ പള്ളി തർക്ക കേസിൽ കേന്ദ്രസേനയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം റമ്പാൻ തോമസ് പോൾ നൽകിയ ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളിയിൽ പ്രവേശിക്കാൻ പോലീസ് സംരക്ഷണം നൽകണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ വിഭാഗവും കോടതിയെ സമീപിച്ചു. ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി വിട്ടുകൊടുക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെന്നാരോപിച്ചാണ് റമ്പാൻ തോമസ് പോൾ ഹർജി നൽകിയത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. കേസ് 4 ജനുവരി വീണ്ടും പരിഗണിക്കും. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നീക്കം പള്ളി സ്വത്തിൽ കണ്ണുവച്ചാണെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ ഹർജിയിലെ ആരോപണം. കേസ് കോടതി തീർപ്പാക്കുന്നതിന് മുമ്പ് റമ്പാൻ തോമസ് പോൾ പള്ളിയിൽ പ്രവേശിക്കാനെത്തിയത് ഇതിന്റെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നു. പുനഃപരിശോധനാ ഹർജി കോടതി പിന്നീട് പരിഗണിക്കും. ഇതേസമയം പിറവം പള്ളിത്തർക്ക കേസ് പരിഗണിക്കുന്നതിൽ നിന്നും ഹൈക്കോടതിയുടെ 2-ാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസുമാരായ വി ചിദംബരേഷ്, നാരായണ പിഷാരടി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പിന്മാറിയത്. ജസ്റ്റിസ് വി ചിദംബരേഷ് പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ കോടതിയിൽ ഹാജരായിട്ടുണ്ടെന്ന യാക്കോബായ വിഭാഗം അഭിഭാഷകന്റെ ആരോപണത്തെ തുടർന്നാണ് പിന്മാറ്റം. പിറവം പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് വിട്ടുനൽകാനുള്ള സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നതിലെ കാലതാമസം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ച് ഇത് 2-ാം തവണയാണ് പിന്മാറുന്നത്. ന്യൂസ് 18 കൊച്ചി. വനിതാ മതിലിന് ബജറ്റ് വിഹിതം അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ. ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നാണ് സർക്കാർ നിലപാട്. അതേസമയം വനിതാ മതിലുമായി ബന്ധപ്പെട്ട സഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. വനിതാ മതിലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് വിവാദമായത്. സ്ത്രീ ശാക്തീകരണത്തിന് ബജറ്റിൽ 50 കോടി വകയിരുത്തിയിട്ടുണ്ടെന്നും ആ തുക ബോധവത്കരണ പദ്ധതികൾക്ക് ഉപയോഗിക്കുമെന്നുമായിരുന്നു സത്യവാങ്മൂലം. വനിതാ മതിൽ അത്തരമൊരു ബോധവത്കരണ പദ്ധതിയാണെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തെറ്റിദ്ധാരണയാണെന്നും ഖജനാവിൽ നിന്ന് 1 പൈസ പോലും വനിതാ മതിലിന് വേണ്ടി ഉപയോഗിക്കില്ലെന്നും മുഖ്യമന്ത്രി. ഏതെല്ലാം രംഗത്ത് വനിതാ രംഗത്ത് സർക്കാർ ഇടപെടുന്നു എന്നുള്ളത്, അതിനുള്ള നീക്കിവെച്ച തുകയാണ് ഈ 50 കോടി. ആ 50 കോടിയിൽ 1 പൈ പോലും ഈ വനിതാ മതിലിനുള്ളതല്ല, ഈ വനിതാ മതിലെന്ന് കണ്ടുകൊണ്ട് വെച്ചതുമല്ല. ഈ വാദം ധനമന്ത്രിയും ആവർത്തിച്ചു. സ്ത്രീ സമത്വത്തിന്റെയും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാണുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ കേരള ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്നത് തന്നെയാണ്. അതിനർത്ഥം കേരള സർക്കാർ ഇതിന് ബഡ്ജറ്റിൽ നിന്ന് പണം മുടക്കുന്നില്ല. CPM സ്പോൺസേർഡ് മതിലിന് സർക്കാർ പണം ചെലവഴിച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്നും പ്രതിപക്ഷം. ഇത് നിയമസഭയുടെ അവകാശ ലംഘനമാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഉപനേതാവ് KC ജോസഫ് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് ഇന്ന് നൽകുന്നതാണ്. വനിതാ മതിലിനെ ചൊല്ലിയുള്ള വിവാദം അതിനുപയോഗിക്കുന്ന ഫണ്ടിന്റെ കാര്യത്തിലും തുടരുകയാണ്. അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാനുള്ള NSSന്റെ ആഹ്വാനത്തെ ചൊല്ലിയും തർക്കമുണ്ട്. NSS പ്രവർത്തകരായ കോൺഗ്രസുകാർ
അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. അവരാരും പോവില്ല, അതൊന്നും ആരും പോവില്ല, അതിനകത്തൊന്നും അത് മതിലും പോവില്ല, ഇതിലും പോവില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. എൻഎസ്എസിനെതിരെ കടന്നാക്രമണം ശക്തമാക്കി സിപിഎം. വനിതാ മതിലിൽ വിള്ളൽ വീഴ്ത്താനുള്ള എൻഎസ്എസ് നേതൃത്വത്തിന്റെ നടപടി ചരിത്രപരമായ തലകുത്തി വീഴ്ചയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ആർഎസ്എസിന്റെ വർഗീയ സമരങ്ങൾക്ക് തീ പകരാനുള്ള നടപടിയാണ് സുകുമാരൻ നായരിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ കോടിയേരി കുറ്റപ്പെടുത്തി. വനിതാ മതിലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. സമദൂരം പക്ഷം ചേരലോ എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ കോടിയേരിയുടെ രൂക്ഷ വിമർശനം. വനിതാ മതിലിൽ വിള്ളൽ വീഴും എന്നത് ചിലരുടെ ദിവാസ്വപ്നമാണ്. മതിൽ തകർക്കാൻ മുന്നിൽ നിൽക്കുന്ന ആർഎസ്എസിന് യുഡിഎഫും എൻഎസ്എസും ഒത്താശ ചെയ്യുന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമെല്ലാം അണിചേരുന്ന വനിതാ മതിലിനെ വർഗീയ മതിലായി ചിത്രീകരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. സമദൂരത്തെ ശരിദൂരമാക്കി കമ്മ്യൂണിസ്റ്റ് ബിരുദ ശക്തികളെ സഹായിക്കുന്ന സന്ദേശമാണ് എൻഎസ്എസ് നേതാവിന്റേത്. മുഖ്യമന്ത്രിക്ക് ദാഷ്ട്യമാണെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവനയെ അധികപ്രസംഗമെന്നാണ് കോടിയേരി വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ നവോത്ഥാനത്തിന് മന്നത്ത് പത്മനാഭൻ ചെയ്ത സേവനങ്ങളെ എണ്ണിപ്പറഞ്ഞാണ് സുകുമാരൻ നായരെ കോടിയേരി കടന്നാക്രമിക്കുന്നത്. വഴിത്തെറ്റിൽ നിന്ന് മോചിതരാകാൻ എൻഎസ്എസ് തയ്യാറാകണം. നവോത്ഥാന പാരമ്പര്യമുള്ള എൻഎസ്എസിനെ ആർഎസ്എസിന്റെ അറവുശാലയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നതെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. വനിതാ മതിൽ മതപരമായ ചേരിതിരിവ് സൃഷ്ടിക്കുമെന്ന കെസിബിസിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണെന്നും കോടിയേരി വ്യക്തമാക്കുന്നു. അതേസമയം വനിതാ മതിലിന്റെ തയ്യാറെടുപ്പുകൾ ഇന്നാരംഭിച്ച സിപിഎം നേതൃയോഗം വിലയിരുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ 10 അന്വേഷണ ഏജൻസികൾക്ക് ഏത് കമ്പ്യൂട്ടറിലെയും വിവരങ്ങൾ നിരീക്ഷിക്കുന്നതിനും പിടിച്ചെടുക്കുന്നതിനും അധികാരം നൽകി കേന്ദ്ര സർക്കാരിന്റെ വിവാദ ഉത്തരവ്. വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ 7 വർഷം വരെ ശിക്ഷ ലഭിക്കും. രാജ്യത്തെ ഭരണകൂട നിരീക്ഷണത്തിലാക്കാനാണ് ഉത്തരവെന്നും പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. വ്യക്തികളുടെ സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ ശക്തമാക്കിക്കൊണ്ടാണ് കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങൾ നിരീക്ഷിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ്. 10 അന്വേഷണ ഏജൻസികൾക്ക് കമ്പ്യൂട്ടറുകളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നതും സ്വീകരിക്കുന്നതും പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ വിവരങ്ങളും നിരീക്ഷിക്കാം, ഇടപെടാം, ശേഖരിക്കാം. ഇന്റലിജൻസ് ബ്യൂറോ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സിബിഐ, എൻഐഎ, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ജമ്മുകാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, അസാം എന്നിവിടങ്ങളിലെ ഡയറക്ടറേറ്റ് ഓഫ് സിഗ്നൽ ഇന്റലിജൻസ്, ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവയാണ് ഉത്തരവിൽ പറയുന്ന ഏജൻസികൾ. കമ്പ്യൂട്ടർ ഉടമസ്ഥരും സേവനദാതാക്കളും ഏജൻസികൾക്ക് എല്ലാ സഹായവും നൽകണം, ഇല്ലെങ്കിൽ 7 വർഷം തടവും പിഴയുമാണ് ശിക്ഷ. 2000 വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ 69-ാം വകുപ്പ് പ്രകാരമാണ് അനുമതി. വ്യക്തികളുടെ സ്വകാര്യതയിൽ കൈകടത്തുന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് എൻ കെ പ്രേമേന്ദ്രൻ എം പി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ഭരണകൂട നിരീക്ഷണത്തിലാക്കാനാണ് ബിജെപി ശ്രമമെന്നും പ്രതിപക്ഷം ഇതിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ പറഞ്ഞു. രാജ്യസുരക്ഷ, പൊതുക്രമം, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം എന്നിവ മുൻനിർത്തി നിരീക്ഷണത്തിന് അനുമതി നൽകാമെന്നാണ് നിയമത്തിലുള്ളത്. ഇതിനകം തന്നെ ഏജൻസികൾക്ക് ഈ അധികാരമുണ്ടെന്നും ഐ ടി നിയമപ്രകാരമുള്ള പരിമിതി മറികടക്കാനാണ് ഉത്തരവെന്നുമാണ് സർക്കാർ വിശദീകരണം. These orders of authorization are repeated from time to time. 20 December ko wahi order repeat hua hai jo 2009 se aapki sarkar ke samay se aaj tak chala aa raha hai. You are playing with the security of the country. Yamuni Krishnan, News 18, Delhi. ഡൽഹിയിലെ നാഷണൽ ഹെറാൾഡ് കെട്ടിടം കോൺഗ്രസ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിയണമെന്ന് ഡൽഹി ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിന്റെ ഒഴിപ്പിക്കൽ ഉത്തരവിനെതിരെ അസോസിയേറ്റഡ് ജേണൽസ് കമ്പനി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. നാഷണൽ ഹെറാൾഡ് കമ്പനിയിലെ ഓഹരി ഗാന്ധി കുടുംബം ഏറ്റെടുത്തതിനെ വിധിയിൽ കോടതി പരോക്ഷമായി ചോദ്യം ചെയ്തു. കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ഡൽഹി ഐടിഒയിലെ ഹെറാൾഡ് ഹൌസ് ഒഴിപ്പിക്കാനുള്ള നടപടികളാണ് ഡൽഹി ഹൈക്കോടതി ശരിവച്ചത്. പത്രത്തിന്റെ പ്രസാധകരായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന് 56 വർഷമായി പാട്ടത്തിന് നൽകിയ കെട്ടിടം ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി ഒഴിപ്പിക്കാൻ 30 ഒക്ടോബറിനാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയം നോട്ടീസ് നൽകിയത്. മന്ത്രാലയത്തിന്റെ ഒഴിപ്പിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് അസോസിയേറ്റഡ് ജേണൽസ് നൽകിയ ഹർജി തള്ളിയ ഹൈക്കോടതി 2 ആഴ്ചയ്ക്കകം കെട്ടിടം ഒഴിയാൻ ഉത്തരവിട്ടു. സമയപരിധി ലംഘിച്ചാൽ സർക്കാരിന് ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാം. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡയറക്ടർമാരായ യങ് ഇന്ത്യ കമ്പനി അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഏറ്റെടുത്തിരുന്നു. ഈ ഏറ്റെടുക്കൽ ചോദ്യം ചെയ്യത്തക്കതാണെന്നും വിധിയിൽ പരാമർശമുണ്ട്.
അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് നീക്കം. ന്യൂസ് 18 ഡൽഹി. കെഎസ്ആർടിസി പ്രതിസന്ധിയിൽ. കെഎസ്ആർടിസിയിൽ പി എസ് സി വഴിയല്ലാതെയുള്ള നിയമനങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് ഹൈക്കോടതി. ഇപ്പോൾ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ താൽക്കാലിക നിയമനം നടത്താമെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ഉത്തരവ് ആശ്വാസകരമാണെന്നാണ് കെഎസ്ആർടിസി എംഡി ടോമിൻ തച്ചങ്കരിയുടെ പ്രതികരണം. താൽക്കാലിക കണ്ടക്ടർമാരുടെ നിയമനം 180 ദിവസത്തിലധികം നീട്ടിക്കൊണ്ടുപോയത് സർവീസ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പി എസ് സിയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുമ്പോൾ മറ്റൊരു കോർപ്പറേഷനും താൽക്കാലിക ജീവനക്കാരുടെ നിയമനം ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകില്ല. പി എസ് സി വഴി അല്ലാതെയുള്ള എല്ലാ നിയമനവും ഭരണഘടനാ ലംഘനമാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ കെഎസ്ആർടിസിക്ക് ആവശ്യമെങ്കിൽ താൽക്കാലിക കണ്ടക്ടർമാരെ നിയമിക്കാം. എന്നാൽ ഇതിന് നിയമപരമായ അംഗീകാരം ഉണ്ടാകണമെന്നും ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. 2013 സർക്കാർ ഉത്തരവിലൂടെ ക്രമപ്പെടുത്തിയ 10 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉള്ളവർക്ക് ജോലിയിൽ തുടരാമെന്നും ഉത്തരവിലുണ്ട്. കോടതി ഉത്തരവ് ആശ്വാസകരമാണെന്ന് ടോമിൻ തച്ചങ്കരി പറഞ്ഞു. കെഎസ്ആർടിസി മാനേജ്മെന്റ് ഇതുവരെ തുടർന്ന ഒരു ഒരു ആവശ്യങ്ങളുടെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ഓർഡറാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്നവരെ നീട്ടിക്കൊണ്ടുപോയി പി എസ് സി വഴിയുള്ള നിയമനം വൈകിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസിൽ എംപാനൽ ജീവനക്കാരെ കക്ഷി ചേരാൻ കോടതി അനുവദിച്ചു. ജനുവരി 7 കേസ് വീണ്ടും പരിഗണിക്കുക. ന്യൂസ് 18 കൊച്ചി. കണ്ടക്ടർമാരുടെ അഭാവം മൂലം കെഎസ്ആർടിസിയിൽ സർവീസ് മുടങ്ങൽ പ്രതിസന്ധി തുടരുന്നു. ഇന്ന് രാവിലെ മാത്രം 402 സർവീസുകൾ മുടങ്ങി. 2 ദിവസത്തിനകം പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്ന് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം നിലവിലെ പ്രതിസന്ധി വരുമാനത്തിൽ കാര്യമായ കുറവുണ്ടാക്കിയിട്ടില്ലെന്ന് എംഡി ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചു. എംപാനൽ കണ്ടക്ടർമാരുടെ പിരിച്ചുവിടലിനെ തുടർന്ന് ഇന്ന് രാവിലെ 10 മണി വരെ സംസ്ഥാനത്ത് 402 സർവീസുകൾ മുടങ്ങി. തിരുവനന്തപുരത്ത് 162, എറണാകുളം 191, കോഴിക്കോട് 49 എന്നിങ്ങനെയാണ് റദ്ദാക്കിയ സർവീസുകളുടെ എണ്ണം. പിരിച്ചുവിടപ്പെട്ടവർ തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ലോങ് മാർച്ച് രാവിലെ ഹരിപ്പാട്ട് നിന്ന് ഇന്നത്തെ യാത്ര തുടങ്ങി. യാത്ര വൈകിട്ട് കൊല്ലത്ത് സമാപിക്കും. കണ്ടക്ടർമാരില്ലാത്ത പ്രതിസന്ധി 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നും ലോങ് മാർച്ചിനോട് സർക്കാരിന് നിഷേധാത്മക സമീപനമല്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കോടതി വഴി വിധി പ്രകാരം ജോലി നഷ്ടപ്പെടാനിടയായവർ ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിച്ച് അവരുടെ പ്രയാസങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി നിയമാനുസൃതം പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ്. നിലവിലെ പ്രതിസന്ധി കെഎസ്ആർടിസി വരുമാനത്തെ ബാധിച്ചില്ലെന്ന് എംഡി ടോമിൻ തച്ചങ്കരി വ്യക്തമാക്കി. ഡീസൽ ചെലവിലും കുറവുണ്ടായി. ഇപ്പോൾ സർവീസുകളുടെ എണ്ണം കുറയുമ്പോഴും വരുമാനം കുറയാതെ നിൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം നേരത്തെ ഓടിക്കൊണ്ടിരുന്ന പല സർവീസുകളും ആവശ്യമില്ല എന്നുള്ള ഒരു ധ്വനിയും കൂടി വരുന്നുണ്ട്. ഡീസൽ ചെലവും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പി എസ് സി നിയമനം നേടിയവർക്ക് നാളെ മുതൽ പരിശീലനം നൽകാനാണ് തീരുമാനം. ചുരുങ്ങിയത് 3 ദിവസത്തെ പരിശീലനം വേണ്ടിവരുമെന്നാണ് മാനേജ്മെന്റ് കണക്കുകൂട്ടൽ. പുതുതായി എത്തുന്നവർക്ക് പ്രത്യേകം പരിശീലനം വേണ്ടെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മുസ്ലിം ലീഗിലും കൺഫ്യൂഷൻ. പൊതു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കാനാകുമെന്ന പ്രതീക്ഷ ഉയർന്നതോടെ മലപ്പുറത്ത് വീണ്ടും മത്സരിക്കാനൊരുങ്ങുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം തിരിച്ചടിയായത് ഇ ടി മുഹമ്മദ് ബഷീറിനാണ്. ഇ അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. പൊന്നാനിയിൽ മത്സരം കടുക്കുമെന്ന് കണക്കുകൂട്ടിയ ഇ ടി മുഹമ്മദ് ബഷീർ പകരം മലപ്പുറത്തെത്തുന്നു. ഒഴിവുവരുന്ന പൊന്നാനിയിൽ പുതുമുഖത്തെ ഇറക്കുന്നു. ഇതായിരുന്നു മുസ്ലിം ലീഗിലെ ധാരണ. എന്നാൽ ഉത്തരേന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഈ ധാരണകളെ അട്ടിമറിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചതോടെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മനംമാറ്റമുണ്ടായി. മലപ്പുറത്ത് വീണ്ടും അംഗത്തിനൊരുങ്ങുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടി അടുപ്പക്കാരോട് മനസ്സു തുറന്നു. തുടർച്ചയായി കുറയുന്ന വോട്ടാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പൊന്നാനി പേടിക്ക് കാരണം. കുഞ്ഞാലിക്കുട്ടി ഇല്ലെങ്കിൽ സുരക്ഷിത മണ്ഡലമായ മലപ്പുറം പിടിക്കാമെന്നായിരുന്നു ഇ ടിയുടെ മനസ്സിൽ. ഇതോടെ പൊന്നാനിയിൽ മത്സരിക്കാനില്ലെന്ന് ഇ ടി നിലപാടെടുക്കുകയും ചെയ്തു. എന്നാൽ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ ഇ ടി ധർമ്മസങ്കടത്തിലായി. പാർലമെന്റിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മുസ്ലിം ലീഗ് ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തെ മലപ്പുറത്ത് നിന്ന് പാർലമെന്റിൽ ജയിപ്പിക്കേണ്ടതാണ്.
പൊന്നാനിയിൽ ഒഴിവ് വന്നാൽ മത്സരിക്കാൻ സമദാനി ഒരുങ്ങിയിരുന്നു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ പേരുമുയർന്നു. മാറിയ സാഹചര്യത്തിൽ ഇരുവരും ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ സർക്കാരുണ്ടായാൽ സഹമന്ത്രി സ്ഥാനം പ്രതീക്ഷിച്ചാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. പൊന്നാനിയിൽ വീണ്ടും മത്സരിക്കുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരികയും ചെയ്യും. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ബി ജെ പി സംസ്ഥാന സമിതി അംഗം വെള്ളനാട് കൃഷ്ണകുമാർ സി പി എമ്മിലേക്ക്. ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ വർഗീയ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്ന് കൃഷ്ണകുമാർ. ആർ എം പി സംസ്ഥാന സമിതി അംഗം ഉഴമലക്കൽ ജയകുമാർ ഉൾപ്പെടെയുള്ളവരും കൃഷ്ണകുമാറിനൊപ്പം സി പി എമ്മിലെത്തി. സി പി എം നെടുമങ്ങാട് ഏരിയ സെന്റർ അംഗമായിരുന്ന കൃഷ്ണകുമാർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങളെ തുടർന്നാണ് ഭാര്യ ഗിരിജാദേവിക്കൊപ്പം നേരത്തെ സി പി എം വിട്ടത്. ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ ഗിരിജാദേവി സി പി എം നേതൃത്വത്തിലുള്ള വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. സി പി എം വിട്ട ഗിരിജാദേവിയെ 2013 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചു. ഇവരും വൈകാതെ സി പി എമ്മിൽ തിരിച്ചെത്തുമെന്നാണ് സൂചന. ജനാധിപത്യത്തിന്റെ കണിക പോലും കാണാൻ കഴിഞ്ഞ 3-4 വർഷക്കാലമായി നോക്കിയിട്ടും കാണാത്തതിൽ ഉള്ള അസംതൃപ്തി ഉള്ളതുകൊണ്ടാണ് ബി ജെ പി വിടാൻ തീരുമാനിച്ചത്. കൃഷ്ണകുമാർ നല്ല പ്രവർത്തകനായിരുന്നെന്നും പാർട്ടി വിടാനുള്ള കാരണം പരിശോധിക്കുമെന്നും ബി ജെ പി. വെള്ളനാട് കൃഷ്ണകുമാർ നല്ലൊരു പ്രവർത്തകനാണ്, തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കും. വെള്ളനാട് മേഖലയിൽ ജനസ്വാധീനമുള്ള നേതാവായ കൃഷ്ണകുമാറിന്റെ വരവ് ഗുണം ചെയ്യുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. കൃഷ്ണകുമാറിനൊപ്പം സി പി എമ്മിലേക്ക് വന്ന മറ്റു 3 പേരും നേരത്തെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളായിരുന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തമിഴ്നാട് വഴി വീണ്ടും രാജ്യസഭയിലെത്തുമോ? ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒഴിവ് വരുന്ന 6 സീറ്റിൽ 1 മൻമോഹൻ സിംഗിനായിരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഡി എം കെ അധ്യക്ഷൻ എം കെ സ്റ്റാലിനും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായാണ് സൂചന. അസമിൽ നിന്ന് രാജ്യസഭയിലെത്തിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലാവധി അടുത്ത ജൂണിൽ പൂർത്തിയാകും. സംസ്ഥാനം ബി ജെ പി പിടിച്ചെടുത്ത സാഹചര്യത്തിൽ ഇനി അവിടെ നിന്ന് മൻമോഹൻ സിംഗിന് വീണ്ടും രാജ്യസഭയിലേക്ക് എത്തുക അസാധ്യം. ഈ സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ രാജ്യസഭയിൽ കൊണ്ടുവരാൻ ചർച്ചകൾ നടക്കുന്നത്. ഡി എം കെ നേതാവ് കനിമൊഴിയും എ ഡി എം കെ നേതാവ് മൈത്രേനുമടക്കം 6 പേരുടെ ഒഴിവുകളാണ് അടുത്ത വർഷം തമിഴ്നാട്ടിൽ വരുന്നത്. ഡി എം കെയും കോൺഗ്രസും ഒന്നിച്ചു നിന്നാൽ 3 സീറ്റുകളിൽ വിജയിക്കാം. ഇതിൽ കനിമൊഴിക്ക് പകരമാകും മൻമോഹൻ സിംഗ് രാജ്യസഭയിലെത്തുക. കനിമൊഴിയെ ലോക്സഭയിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. സ്റ്റാലിൻ ഇതിന് അനുമതി നൽകിയതായും കനിമൊഴി തൂത്തുക്കുടിയിൽ മത്സരിക്കുമെന്നുമാണ് സൂചന. 2 തവണ രാജ്യസഭ അംഗമായിരുന്ന കനിമൊഴിയുടെ കന്നി ലോക്സഭാ തെരഞ്ഞെടുപ്പാകും ഇത്തവണത്തേത്. സ്റ്റെർലൈറ്റ് കമ്പനിക്കെതിരെയുള്ള പ്രക്ഷോഭവും ഈ പ്രക്ഷോഭത്തിനിടെ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ 13 പേർ കൊല്ലപ്പെട്ടതും എ ഡി എം കെ സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധം അനുകൂല ഘടകമാകുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കനിമൊഴി തൂത്തുക്കുടിയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിലെ 22 പ്രതികളെയും വെറുതെ വിട്ട് മുംബൈ സി ബി ഐ പ്രത്യേക കോടതി. ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഉൾപ്പെടെ 16 പേരെ 2014 കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. കേസ് പരിഗണിച്ച ജഡ്ജി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും സുപ്രീംകോടതിയിൽ 4 ജഡ്ജിമാർ പരസ്യമായി വിഷയമുന്നയിച്ചതുമെല്ലാം ഈ കേസിലായിരുന്നു. സിഖ് വിരുദ്ധ കലാപ കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ December 31 മുൻപ് കീഴടങ്ങണമെന്ന് ഡൽഹി ഹൈക്കോടതി. കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളി. കുടുംബപരമായ കാരണങ്ങൾ പരിഗണിച്ച് കീഴടങ്ങാനുള്ള സമയപരിധി January 31 നീട്ടണമെന്നായിരുന്നു സജ്ജൻ കുമാറിന്റെ ആവശ്യം. അപേക്ഷ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് കോടതി വ്യക്തമാക്കി. തിഹാർ ജയിലിൽ പ്രത്യേക സെൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേൽ ഡൽഹി കോടതിയിൽ അപേക്ഷ നൽകി. ഇക്കാര്യത്തിൽ നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജയിൽ ഡയറക്ടർ ജനറലിനോട് ആവശ്യപ്പെട്ടു. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വ്യക്തിക്ക് ഏകാന്ത തടവ് അനുവദിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സിബിഐ കോടതിയിൽ വാദിച്ചു. ക്രിസ്ത്യൻ മിഷേലിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ഒകെ ഫണ്ട് വിനിയോഗത്തിൽ സംശയമുന്നയിച്ച ലത്തീൻ സഭ. 100 കോടിയിലേറെ രൂപ ചെലവഴിച്ചതിൽ അവ്യക്തതയുണ്ടെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സുസേപാക്യം ആരോപിച്ചു. കേരള സർക്കാരിനേക്കാൾ മികച്ച സഹായമാണ് തമിഴ്നാട് സർക്കാർ നൽകിയതെന്നും സുസേപാക്യം പറഞ്ഞു. ദുരിതബാധിത മേഖലയിലല്ല സർക്കാർ ഓക്കി ഫണ്ട് വിനിയോഗിച്ചതെന്നാണ് ലത്തീൻ സഭയുടെ പ്രധാന ആരോപണം. മരിച്ചവർക്ക് 20 ലക്ഷം രൂപ നൽകി, എന്നാൽ മേഖലയിൽ പരമാവധി 7 കോടി രൂപയ്ക്കപ്പുറം ചിലവഴിച്ചതായി അറിയില്ല. സർക്കാർ നൽകിയ കണക്കുകളിൽ അവ്യക്തതയുണ്ടെന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസപാക്യം. ഇത്ര രൂപ ഞങ്ങൾക്ക് കിട്ടി, ഇത്ര രൂപ ഞങ്ങൾക്ക് ചിലവഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണക്കുമായിട്ട് ഒത്തുചേർക്കാൻ സാധിക്കും. ഇന്ന് തമിഴ്നാട് സർക്കാർ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിടത്തോളം കേരള സർക്കാരിനേക്കാളും ഒന്നുകൂടി മെച്ചമായിട്ടാണ് അവിടെ പെരുമാറുന്നത്.
കോതമംഗലത്ത് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം തെരുവിലെത്തിയത് നാണക്കേടാണ്. ഇത്തരം വിഷയങ്ങൾ ഇരുസഭകളും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും സൂസപ്പാക്യം പറഞ്ഞു. സഭയിൽ ഇതുണ്ടാകുന്നത് തീർച്ചയായും ഞങ്ങളുടെ സഭയിലായിരുന്നാലും ഒരു നാണക്കേട് തന്നെയാണ്. ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ അകത്തും ആയിരുന്നാലും അതൊരു പൂഷണമല്ല. അത് തീർച്ചയായിട്ടും ഒരു വലിയ ഉദപ്പായിട്ട് തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും നിലനിൽക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിനെ സംസ്ഥാന സർക്കാർ മൂന്നാമതും സസ്പെൻഡ് ചെയ്തു. വിജിലൻസ് അന്വേഷണവും അന്വേഷണ കമ്മീഷൻ ശുപാർശയും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം സസ്പെൻഷന് കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. സസ്പെൻഷൻ കാലാവധി ഇന്നലെ പൂർത്തിയായതിന് പിന്നാലെയാണ് ജേക്കബ് തോമസിനെ സർക്കാർ വീണ്ടും സസ്പെൻഡ് ചെയ്തത്. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിൽ അഴിമതിയെന്ന ആരോപണത്തിൽ ജേക്കബ് തോമസിനെതിരെ അടുത്തിടെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരുന്നു. ജേക്കബ് തോമസിന്റെ ചട്ടലംഘനങ്ങളിൽ അന്വേഷണം നടത്തുന്ന കമ്മീഷന്റെ ശുപാർശയും വിജിലൻസ് അന്വേഷണവും പരിഗണിച്ചാണ് നടപടി. ഓഖി രക്ഷാപ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചതിന് 2017 ഡിസംബറിലായിരുന്നു IMG ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസിനെ ആദ്യം സസ്പെൻഡ് ചെയ്തത്. സർക്കാർ അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിനായിരുന്നു രണ്ടാമത്തെ സസ്പെൻഷൻ. IPS ഉദ്യോഗസ്ഥനായതിനാൽ സസ്പെൻഷൻ നീട്ടണമെങ്കിൽ കേന്ദ്ര അനുമതി വേണം. അനുമതി തേടിയുള്ള സംസ്ഥാനത്തിന്റെ അപേക്ഷയ്ക്ക് കേന്ദ്രത്തിന്റെ മറുപടി ലഭിക്കുന്നതിന് മുൻപാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് രാജ്യത്തെ ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. പൊതു അവധികൾക്ക് പുറമെ മറ്റൊരു ബാങ്ക് പണിമുടക്ക് കൂടി വരുന്നതോടെ അടുത്ത തിങ്കളാഴ്ച ഒഴികെയുള്ള 6 ദിവസങ്ങളിൽ ബാങ്കിംഗ് സേവനം തടസ്സപ്പെടും. സേവന വേതന വ്യവസ്ഥകളിലെയും പെൻഷനിലെയും അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ ഇന്നത്തെ സൂചനാ പണിമുടക്ക്. 3.5 ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ അംഗങ്ങളായ AIBOC നേതൃത്വത്തിലുള്ള പണിമുടക്കിൽ ബാങ്കിംഗ് പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടു. സ്കെയിൽ 3 വരെയുള്ള ഓഫീസർമാരുടെ ശമ്പള ഘടന മാത്രമേ നമ്മൾ നിശ്ചയിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം റേറ്റ് ഓഫ് റിട്ടേണും പ്രോഫിറ്റബിലിറ്റിയും നോക്കിയിട്ട് മാത്രമേ ശമ്പള ഘടന പരിഷ്കരിക്കുള്ളൂ എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയാണ്. അതിനെതിരെയാണ് പ്രധാനമായിട്ടും നമ്മളിപ്പം ഈ സമരം ചെയ്യുന്നത്. 22, 23, 25 തീയതികൾ പൊതു അവധിയാണ്. December 26 യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ പണിമുടക്കും. ബാങ്ക് ഓഫ് ബറോഡ, ദേനാ ബാങ്ക്, വിജയ ബാങ്ക് ലയനത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ഈ പണിമുടക്ക് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയില്ലെങ്കിലും മറ്റു ബാങ്ക് ജീവനക്കാർ സമരത്തിന് പിന്തുണ നൽകിയാൽ ബാങ്ക് ഇടപാടുകൾ തടസ്സപ്പെടും. പണിമുടക്കുകളും ബാങ്കുകളുടെ തുടർച്ചയായ അവധികളും ATMകളുടെ പ്രവർത്തനത്തെയും ബാധിച്ചേക്കും. December 24 മാത്രമാണ് ഈ 6 ദിവസത്തിനിടയിലെ ഏക പ്രവൃത്തി ദിനം. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം കിളിനക്കോട് പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ കിളിനക്കോട് സ്വദേശികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. വേങ്ങര പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഷംസുദ്ദീൻ, അബ്ദുൽ ഗഫൂർ, സാദിഖ് അലി, ലുക്മാൻ, ഹൈദരലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടികളെ അധിക്ഷേപിച്ച ഓഡിയോ ക്ലിപ്പ് ഇറക്കിയവരാണ് ഇവർ. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു.